In the Thrissur homes, the Ripinuru, Anchisenta Sarata, Idithi Munuti, Ambada square feet, moon bedroom or goodicla, Urividana. Uru Nupatanjilashat in the Richeria, Vid, Ripatta Shamparakamula Vidana. Thrissur Shornnur Road in the Cavalum Ru 2 kilometer in Tare Matramane, Evit Lakela, Dura. Evit Stidi in the Kolazhy in the Varina Stalatan. Anchisenta Stalla London, Tiamashim. നല്ല സ്ഥല സൗകര്യങ്ങൾ എല്ലാ ഭാഗത്തും നമുക്കുണ്ട്. ഒരു കാർ പോർച്ച് ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, സൈഡുകളിൽ നല്ല സ്ഥലങ്ങളുണ്ട് അപ്പുറത്തും. ആ സ്ഥലം എല്ലാ ഭാഗത്തും ചുറ്റി ഞാൻ വീണ്ടും കാണിക്കാം. നമുക്ക് 2 കാറുകൾ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസും ഈ വീടിനോട് അനുബന്ധമായി തന്നെ ഉണ്ട്. കിണറുണ്ട്, ഒരിക്കലും പറ്റാത്ത കിണറുണ്ട്, പിന്നെ ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്തൊരു മേഖലയിലും കൂടിയാണ് ഇത് നിൽക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇതുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ ഒരു ലിവിംഗ് കം ഡൈനിങ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്, അപ്സ്റ്റേഴ്സിലാണ് 2 ബെഡ്റൂം ഉള്ളത്. ഇതാണ് ലിവിംഗ് കം ഡൈനിങ്. വളരെ വലിയൊരു വിൻഡോ ഇല്ല, സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ചെറിയൊരു വീടാണ്, വളരെ ചെറിയൊരു പ്രൈസിനാണ് ഇത് ഉള്ളത്. ഓക്കെ, ഇത് കിച്ചണാണ്. കിച്ചന്റെ അപ്പുറത്തായിട്ട് നമുക്ക് ബെഡ്റൂം, അതിൻ്റെ കിച്ചന്റെ ഇവിടെ സൈഡിലായിട്ട് വർക്ക് ഏരിയയും ഉണ്ട്. ഇത് പടിഞ്ഞാറ് ഫേസിംഗ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടെ ആയിട്ടാണ് കിണർ വരിക. ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഗ്രില്ല് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലും വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ കോലരിയിലാണ്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും അതിനോട് അനുബന്ധമായി തന്നെ ഉണ്ട്. പിന്നെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ഈ വീട്ടിൽ ചെയ്യണം. നമ്മൾ പഴയ വീടാണ്, അവർ താമസിക്കാതെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും അതിൽ. ഓക്കെ, ഈ വീട് ആവശ്യമുള്ളവർ മുകളിൽ നമ്പറുമായി തൃശ്ശൂർ ഹോംസുമായി ബന്ധപ്പെടാൻ മറക്കരുത്. നമുക്ക് സ്റ്റെയറിലൂടെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സ്റ്റെയർ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പോൾ അവിടെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ വലിയ രീതിയിലില്ല, നമുക്കൊരു ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയയേ ഉള്ളൂ. 2 ബെഡ്റൂമുകളും ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ അപ്പർ ഫസ്റ്റ് ഫ്ലോറിലെ 1 ബെഡ്റൂം. ഇവിടെ 2 ബെഡ്റൂമുകൾക്കും കൂടി കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ആണ് ഉള്ളത്. പക്ഷെ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡിൽ നിന്നും എൻട്രൻസ് ഉള്ളത് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബെഡ്റൂമിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസും ഉള്ളത്. ഇതാണ് ബാത്റൂം ആയിട്ട് വരുന്നത്. ആ റൂമിൽ നിന്നും ഈ ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ വളരെ ലെങ്തി ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടും പുതിയൊരു രണ്ടിനും അറ്റാച്ച്ഡ് ആക്കാൻ കഴിയും. ഇത് 2 ബെഡ്റൂം. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ടെറസിലേക്കും അല്ല സോറി ബാൽക്കണിയിലേക്കും എൻട്രൻസ് ഉണ്ട് കണ്ടോ. ഇവിടെ നിന്നും നമുക്കതിൽ എൻട്രൻസ് ഉണ്ട്. അപ്പൊ ഇതിന് തന്നെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും ആവശ്യമുള്ളൂ ഒരു ചെറിയ ഫാമിലിക്കുള്ള. അപ്പൊ രണ്ടും കൂടി വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഡിവൈഡർ ഉപയോഗിച്ച് അപ്പുറത്തൊരു ക്ലോസറ്റ് ഒക്കെ വെച്ച് സുഖമായിട്ട് 2 അറ്റാച്ച്ഡ് ആക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ വീടിന്റെ ചുറ്റൊന്ന് നമുക്ക് കാണാം. സ്പേസുകൾ ഞാനൊന്ന് എടുത്തു കാണിക്കുകയാണ്. രണ്ട് ഇവിടെ നമുക്കൊരു കാർ ചെയ്യാം, കാർ പോർച്ചിലൊരു കാർ ഇടാം. ഇവിടെയും നമുക്ക് നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടേക്കും കാറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ കാറുകളോ വണ്ടികളൊക്കെ വെക്കാം. നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് ഇനി പോവാം. ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് കിണറുള്ളത്. കിണറിൽ ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്ത ഒരു മേഖല തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം വറ്റുകയുമില്ല. ഇവിടെയാണ് പിന്നെ ചെറിയൊരു 1 മീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളു. ഈ സൈഡിൽ നമുക്ക് കുറച്ച് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് വർക്ക് ഏരിയ സൈഡിൽ കൂടെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 2-3 മരങ്ങളൊക്കെ ഉണ്ട്. ഇതണ്ട ഈ സൈഡും ഈ സൈഡിന്റെ അപ്പുറത്ത് ആ മതിന്റെ അപ്പുറത്ത് നമുക്കൊരു റോഡ് ഉള്ളതുകൊണ്ട് അവിടെയും വേണമെങ്കിൽ ഒരു ഗ്രേറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെയും കാർ പാർക്കിംഗ് ഏരിയകൾ ആക്കാം. അപ്പൊ കാർ എത്ര വേണമെങ്കിലും ഇതിൽ സ്പേസ് ഉണ്ട്, അത് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് ആവശ്യമുള്ളവർ തൃശ്ശൂർ ഹോംസിന്റെ മുകളിലെ നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കല്ലേ. 35 ലക്ഷമേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.